ഇങ്ങനെ നിനക്ക് സംസാരിച്ചപ്പോ പാപ്പ കേട്ടിട്ട് എന്നെ തല്ലി തല്ലിയിട്ട് എന്നോട് പറഞ്ഞത് എന്താണ് എന്നറിയോ? ഒരേ ഒരറ്റാലിമിനെ നിസാരപ്പെടുത്താൻ പാടില്ല. നിന്നെക്കാൾ എത്രയോ പ്രായമുള്ള ആളാണ് പണ്ഡിതൻ. അതേ പോരാ, ഒരു വലിയ വലിയ വലിയൊരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. അലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ചോ, അല്ലാത്ത പക്ഷത്തിലോ എത്തിക്കെട്ടാൻ പാടില്ല, നിസാരപ്പെടുത്താൻ പാടില്ല. അത് ഈമാനിന് പോലും കേട് സംഭവിക്കുന്നതാണ്. ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് എന്നെ ബാപ്പ അത് എന്നെ അടിച്ചു പഠിപ്പിച്ചതാണ്. അല്ലാഹു ബാപ്പക്ക് ദീർഘായുസ്സും മഅഫിയത്തും കൊടുക്കട്ടെ. അതുകൊണ്ട് തന്നെ ഏത് അഹ്ലിബികളെ കണ്ടാലും ഏത് സയ്യിദന്മാരെ കണ്ടാലും ഞാൻ അവരെ അങ്ങോട്ട് പോയി പരിചയപ്പെടുകയും അവരോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഞാനിപ്പോ ഇവിടെ വന്നപ്പോ എന്നോട് ആരോ പറഞ്ഞു സിറാജുദ്ദീൻ കാസിമിയാണ് മറ്റന്നാൾ എത്തിവിടുത്ത പ്രസംഗം എന്ന് പറഞ്ഞു. ഞാൻ എന്തോ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ എന്നോട് പറഞ്ഞതാണ് അള്ളാഹു എല്ലാ ആലിമികൾക്കും ദീർഘായുസ്സും മഅഫിയത്തും കൊടുക്കട്ടെ. ഞാൻ ഏകദേശം ഒരു വർഷം മുമ്പാണെന്ന് ഓർക്കുന്നു, ട്രെയിനിൽ ഇങ്ങനെ വരുമ്പോ സിറാജുദ്ദീൻ കാസിമി ഉസ്താദ് ട്രെയിനിലുണ്ട്. ഞാനിങ്ങനെ ബേക്കിലിരിക്കുകയാണ്, മുന്നിലാണ് ഉസ്താദിനുള്ള, ഉസ്താദിനെ കാണൂല. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയി സലാം പറഞ്ഞു, പരിചയപ്പെട്ടു, നമ്പർ വാങ്ങി, മെനഞ്ഞാന്ന് ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്തിനാണ് ഞാൻ ഇത് പറഞ്ഞത്? നമ്മൾ ഒരാലിമീങ്ങളെയും ബഹുമാനിക്കാനല്ലാതെ ഒരാലിമീങ്ങളെയും നമ്മൾ ചെറുതായി കാണാൻ പാടില്ല. പ്രസംഗിക്കുന്ന എനിക്കൊരിക്കലും ചിന്തിക്കാൻ നിർവാഹമില്ല, ഞാൻ വലിയവനാണ്. ഒരു പ്രസംഗിക്കുന്ന ആൾക്കും ചിന്തിക്കാൻ നിർവാഹമില്ല, ഞാൻ വലിയവനാണ്. ദുആ ചെയ്യാൻ വരുന്ന ഒരു സയ്യിദും ചിന്തിക്കാൻ നിർവാഹമില്ല, ഞാൻ വലിയവനാണ്. വലിയവനാകണോ? നീളം കൊണ്ട് വലുതായിട്ട് കാര്യമില്ല. ഞാനിപ്പോ ഇവിടെ വന്നപ്പോ ആ മൈക്കിന്റെ ഹൈറ്റ് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുമ്പോ ഓപ്പറേറ്റർ എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ നന്നാക്കുന്നത്, ഞാൻ നന്നാക്കൂലേ. ഞാൻ പറഞ്ഞു, ഇതെല്ലാ ദിവസവും എനിക്ക് ഇത് വലുതാക്കലാണ് പണി. കാരണം ഞാൻ അല്പം സാധാരണക്കാൾ കൂടുതൽ ഹൈറ്റ് അല്പം കൂടുതലുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും ഇത് വലുതാക്കൽ തന്നെ എനിക്ക് പണി. അതുകൊണ്ട് നിങ്ങൾ അതിൽ ടെൻഷൻ ആകേണ്ടതില്ല. ഞാൻ കുറെ നീളമുള്ളത് കൊണ്ട് വലുതാകൂല, കുറെ തടിയുള്ളത് കൊണ്ട് വലുതാകൂല, ജനങ്ങളൊക്കിടയിൽ വലുതായത് കൊണ്ട് വലുതാകൂല, ജനങ്ങളൊക്കിടയിൽ മാന്യനായത് കൊണ്ട് മാന്യനാകൂല, ജനങ്ങളിടയിൽ നല്ലവനായത് കൊണ്ട് നല്ലവനാകൂല. നല്ലവനാകണോ? സിട്ടാവായ റബ്ബിന്റെ മുന്നിൽ നല്ലവനാകണോ? ലോക സിട്ടാവായ റബ്ബിന്റെ മുന്നിൽ പ്രിയറായ ഹൃദയം വേണം. ലോക സിട്ടാവായ റബ്ബിന്റെ മുന്നിൽ നല്ല മനസ്സ് വേണം. അതില്ലാതെ ലോകത്തൊരു മനുഷ്യനും നന്നാകാൻ കഴിയൂല. ജനങ്ങളെ മുന്നിലെ ചിലപ്പോ തൽക്കാലം നല്ലവനായി അഭിനയിക്കാൻ കഴിഞ്ഞേക്കും. ജനങ്ങളെ മുന്നിലെ തൽക്കാലം നല്ലവനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പണിയെടുക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ അള്ളാന്റെ മുന്നിലെ നല്ലവനല്ലെങ്കിൽ അതിന് പച്ചപിടിക്കൂല, അത് അധികകാലം നിലനിർത്തിക്കിട്ടൂല. നന്നാകേണ്ടത് ആരെ മുന്നില? സിട്ടാവായ റബ്ബിന്റെ മുന്നില. ആ റബ്ബിന്റെ മുന്നില് നന്നായാല് മനുഷ്യൻ തന്നെ നന്നാവുകയുള്ളൂ. ഇരിക്കട്ടെ, എടക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം.